ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ, സ്റ്റാർ സിംഗർ സീസൺ 3 വിന്നർ ആയിരുന്നു. അപ്പോ സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ലൈവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് 2 സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. അതോടൊപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കോവിഡിന്റെ വലിയൊരു പോരാട്ടത്തിലാണ് എല്ലാവരും. അപ്പോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. കോവിഡ് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നേരെയാവട്ടെ, എല്ലാവരും വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് കുറച്ച് നേരം നമ്മുടെ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റന്റ്സുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റും നിങ്ങളുടെ പാട്ടുകൾ, ഇഷ്ടപ്പെട്ട പാട്ടുകളും പറയുവാണെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് കുട്ടികൾ പാടുന്നതാണ്. അപ്പൊ ഇന്ന് ലൈവ് വന്നിരിക്കുന്ന രണ്ടുപേരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സനിക സന്തോഷ്. ഹായ്. ഹായ് സനിക. ഹായ് സനിക, ആദ്യമായിട്ടാണല്ലോ നമ്മൾ ലൈവ് ചെയ്യുന്നത് അല്ലേ? അതെ 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 അതെ. സനികയുടെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂരിലെ തിരുവില്ലാമല എന്ന് പറഞ്ഞ സ്ഥലം. പാട്ടൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്, സൂപ്പറായിട്ട് പാടുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ആളെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. അഭിനന്ദ്. ആ ചേച്ചി. ഹലോ അഭിനന്ദ്, എന്തുണ്ട്? അതെ അതെ, നമ്മള് ലാസ്റ്റ് ലൈവില് നല്ല അടിച്ചു പൊളിച്ച് തകർത്ത് നിറയെ പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി തന്നിരുന്നു അഭിനന്ദ്. അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമുക്ക് ലൈവിൽ വരാൻ മോനെ കാണാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം, പാടാം, പാട്ടോടാം. അപ്പൊ സനിക സ്റ്റാർട്ട് ചെയ്തോ, സനികയുടെ പാട്ട് കേൾക്കാൻ ആകാംക്ഷ പഠിക്കും. എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അതിനോടനുബന്ധിച്ച് ഞാനൊരു സോങ് പാടാം. കസ്തൂരി തൈലമിട്ട് മൂടി നീനുക്കി, മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി, മന്ദാര കുളങ്ങരി കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്കത്തിന്ന്, മാറിൽ മഞ്ചാടി മറുകുള്ളമിടുക്കിട്ടെന്ന്, കസ്തൂരി തൈലമിട്ട് മൂടി നീനുക്കി, മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി, കയ്യിൽ മുത്തോട് മുത്തുവെച്ച വളക്കിലുക്കി. പെരുന്നാളായിട്ട് തന്നെ ആദ്യത്തെ പാട്ട് തന്നെ അതിനോട് സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ട് തന്നതിന് ഒത്തിരി സന്തോഷം. അപ്പോ അഭിനന്ദ്, അഭിനന്ദിന്റെ പാട്ട്. അതിന് എല്ലാവർക്കും ഈദ് ആശംസകൾ. ഹലോ ചേച്ചി. ഹലോ. പാടിക്കാം പാടിക്കാം, കേക്ക് കേട്ടോ കേട്ടോ, മോന്റെ ആശംസ എല്ലാരും കേട്ടിട്ടുണ്ട്. എന്തായാലും പാട്ടും കൂടെ കേക്കാം. എല്ലാം പടയിട്ടുള്ള കല്ലാക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എന്റെ ചെല്ല ജലാലായ തമ്പുരാനെ, എല്ലാം പടയിട്ടുള്ള കല്ലാക്കൂടയോനെ, എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ, എന്റെ ചെല്ല ജലാലായ തമ്പുരാനെ, കൊള്ളുന്ന നോവിനാലുള്ളം കരിയുന്നു, പെരിയോനെ നിന്നിൽ ചുക്കറോതുന്നു, കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു, വല്ലാത്തതാണല്ല നിന്റെ കൂതരത്ത് വല്ലായ്മ നീക്കി
ഈത്ത ഈ ലോകത്ത് ഇൻ കൊതി തീർത്ത് ഹീതായത്തിൽ എന്നെ ചേർത്ത് വളരെ നന്നായിരിക്കുന്നു. അപ്പൊ എന്തായാലും രണ്ടുപേരും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യലിനായിട്ട് രണ്ട് പാട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടെ രണ്ട് ലൈൻ പാടാം. റസൂലേ നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ 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 നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ റസൂലേ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ. ഓക്കേ, ശരി. അപ്പൊ ഇനി സ്റ്റാസിംഗിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സരികക്കുട്ടി, സ്റ്റാസിംഗ് ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്? അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത്രയും വലിയ ജഡ്ജസിന്റെ മുന്നിൽ പാടാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. വലിയൊരു ഭാഗ്യം, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോ ഇതുവരെയുള്ള റൗണ്ട്സും പാട്ടുകളും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടും നന്നായി പാടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഴയ സീസൺസ് ഒക്കെ കാണാറുണ്ടായിരുന്നോ? ഞാനും ഞാൻ അങ്ങനെ യൂട്യൂബില് ഫോണില് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും യൂട്യൂബില് കാണുന്നുണ്ട്, കാരണം മോള് കൊച്ചല്ലേ. പഴയ പണ്ടത്തെ സീസൺ എന്നൊക്കെ പറയുമ്പോ ഒത്തിരി വർഷം അങ്ങോട്ട് പുറകിലായിരുന്നു. അപ്പൊ എന്തായാലും കണ്ട് കൊറേ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതുപോലെ ഇനി എന്ത് റൗണ്ടാണ് ഇനി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് അടുത്ത? ഇനി ഡ്യുവറ്റ് റൗണ്ട് ആണ്, മൂന്ന് തരം ഡ്യുവറ്റ് റൗണ്ട്. കോമഡി റൗണ്ട്, റൊമാൻറിക്, പിന്നെ അടിച്ചുപൊളി, അങ്ങനെ മൂന്ന് റൗണ്ട്. ശരി, അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ? ഇപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അതെ, ഒത്തിരി സമയം ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാനൊക്കെ. വീട്ടിലൊക്കെ മോൾക്ക് മോട്ടിവേഷൻ പാട്ടിനോട്? എന്താ, വീട്ടിൽ ആരാണ് മോൾക്ക് മോട്ടിവേഷൻ തരുന്നത് പാട്ട് പാടാനായിട്ടുള്ള? എന്റെ അച്ഛനൊരു സിംഗറാണ്. അച്ഛനാണ്, അച്ഛനും മോളും കൂടി ഒരു പാട്ട് പാടിയിരുന്നു അല്ലേ? കഴിഞ്ഞ എപ്പിസോഡില് കാണിച്ചിരുന്നു. ഞാൻ കണ്ടിരുന്നു, ഒരുപാട് പേര് നല്ല കമന്റ്സും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ. അതെ, അച്ഛനെ ഞാൻ കണ്ടിരുന്നു, നേരിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് ഏഷ്യ സെറ്റില് വന്നപ്പോ. അപ്പൊ എന്നാൽ ഒരുപാട് സന്തോഷം. ഇനിയും അച്ഛന്റെയും മോളുടെയും കുറെ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ. അതുപോലെ മോളിൽ ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കട്ടെ. Thank you. അപ്പൊ എന്തായാലും വേറൊരു പാട്ട് കേൾക്കാം. മാനം നീളെ മഞ്ഞിൽ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. നീളെ നീളെ മാനം നീളെ മഞ്ഞിൽ കൂടാരം, അതിലാരോ നിറദീപം ചാർത്തുന്നു.
നല്ലൊരു സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. താങ്ക് യു. അപ്പൊ അഭിനന്ദ് മോനെ, മോന്റെ പാട്ട് കേൾക്കാം? അതെ മോനെ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും ഹായ് ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം, അവരോടൊപ്പം മോനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ജിബിൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹരൺജിയ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റീൻ ഹായ്, ദിവ്യ കൃഷ്ണ ഹായ്, ഹലോ, എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. വാസന്തി സൂര്യ, അബി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്കും, സനിക മോൾക്കും ഒരു സ്പെഷ്യൽ ആയിട്ട് ആരോ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെനി സുഗുമ സുഗുമനെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. സെനിന്ന് വല്ലതും ഷോർട്ട് ആയിട്ട് വിളിക്കാറുണ്ടോ? സെനിന്ന് സനിക തന്നെയാണ് വിളിക്കുന്നത്, അതും സെനിന്ന് വല്ലതും വിളിക്കോ? ഇല്ലില്ല, ഞാൻ സെനി മോളെ നിക്നെയിം ആയിട്ട് ആരെങ്കിലും വിളിച്ചോന്ന് വിചാരിച്ചു. അപ്പൊ ഉണ്ണികൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, അഭിനന്ദ് മെല്ലെ മെല്ലെ മുഖപടം പാട്ടൊന്ന് പാടുന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി പുണർന്നതാരു മെല്ലെ മെല്ലെ മുഖപടം എല്ലൊരുക്കി ഇട എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം സൂപ്പറായിട്ടുണ്ട്. ആ ഞാൻ ആ ചരണം കേൾക്കാനായിട്ടാ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ വെച്ച് പല്ലവി പാടി നിർത്തുമെന്ന്, ചരണം എന്റെ അമ്മോ എങ്ങോട്ടോ പോയി, ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, സൂപ്പർ അഭിനന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേർന്ന് ഇഷ്ടപ്പെട്ട് കാണും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് സനിക കുട്ടി സൂപ്പറിന് ബിജി സുരേഷ് ഏട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാടിയത്. സനികയുടെ അടുത്തൊരു പാട്ട് കേട്ടോ. സൂപ്പർ.
അത് ചേർന്നൊന്ന് പാടാവോ? ആ പാടാം. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മോള് നല്ല അസലായിട്ട് പാടി. എനിക്ക് അതിന്റെ ചരണം അനുപല്ലവി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം മോളെ. ഇനി നമ്മുടെ അവനന്ത് കുട്ടനെ കാണുന്നില്ലല്ലോ. എനിക്ക് വന്ന് കണക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഉണ്ടാവും. എല്ലായിടത്തും മഴയും ഇടിയും മിന്നലും ഒക്കെയാണ്. അപ്പോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാവും, കുഴപ്പമില്ല. സുനിത എന്ന് പറഞ്ഞ ചേച്ചി ഒന്നുകൂടി പാടുമോ മെല്ലെ മെല്ലെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അവനന്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറൊരു സോങ് കേൾക്കാം. ഓൾറെഡി പാടിയ പാട്ടാണ്. അപ്പോ ഒരു അടിച്ചുപൊളി പാട്ട് പാടാമോ മോനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഭികുട്ട അഭിനന്ദ് കേൾക്കുന്നുണ്ടോ? കുഴപ്പമില്ല, സനിക മോളുടെ ഒരു പാട്ടുകൂടെ കേൾക്കാം. ഇന്ദ്രനീലി മയൂരും ഈ മിഴിപ്പൊന്തകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലി മയൂരും ഈ മിഴിപ്പൊന്തകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയത്തിൽ കുന്തലദാകൃതത്തിൽ പൊന്മുളം തണ്ടു മോതി നീരിപ്പോ. അതിൽ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ, അതിൽ പൊരുൾ നിനക്കേതു മാറിയില്ലല്ലോ. ഇന്ദ്രനീലി മയൂരും ഈ വിഴിപ്പൊന്തകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലി മയൂരും. സൂപ്പർ, താങ്ക് യു. അഭിമോനെ എന്തുപറ്റി? നെറ്റ്വർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ? ആ, അത് മൊബൈൽ ഹാങ് ആയി, അപ്പൊ വേറെ മൊബൈലിലേക്ക് ആക്കിയത്. കുഴപ്പമില്ല കുഴപ്പമില്ല. മോനോടെ പാട്ട് റിക്വസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ മെല്ലെ മെല്ലെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടി പാടുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ പാട്ട് പാടാം. ഒരു അടിച്ചുപൊളി പാട്ട് പാടാമോ മോനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്ര പൊന്നൂസ്. ഞാന് ശാന്തമീ രാത്രി. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പെട് കുറുംപുടൽ കൊട് തപ്പെട് തകിൽപ്പുറം കൊട്. നഗരതീരങ്ങളിൽ ലഹരി കുതിരവി ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. സൂപ്പർ. അതോടൊപ്പം തന്നെ ഹരികൃഷ്ണൻ ഹൃദയ സരസിലെ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയെങ്കിൽ അതും കൂടെ അതിനോട് തിങ്ങ പാടി. അറിയോ? അത് അറിയില്ല, അത് വല്ലാതെ അറിയില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല.
അപ്പോ ആ ചിത്ര ചേച്ചിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. ചിത്ര പൊന്നൂസ് എന്ന് പറഞ്ഞ ചേച്ചിയാണോ മോളാണോ എനിക്കറിയില്ല, മോൻ എന്തായാലും ചേച്ചി ആയിരിക്കും. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രൈറ്റ്ലി ഫിഗാറാഡോ, സൂപ്പർ മോളെ, ബ്യൂട്ടിഫുൾ വോയിസ് എന്ന് സനീകടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സ്മിത, സ്മിത ഒളിച്ചിരിക്കാൻ ആ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇന്നും കിളിമകൾ വന്നില്ലേ. ഓക്കെ, ഞാൻ പാടിയിട്ടുണ്ട് രണ്ടു ലൈൻ. ഓക്കെ, ഇപ്പോ വിഷ്ണുദേവ് ആലാപനം സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആലാപനം സോങ് പാടുമോ മണിക്കുട്ട? ആലാപനം തേടും തായ്മനം, ആലാപനം തേടും തായ്മനം, വാരിളം പൂവേ ആരിരോ ആരോ, എന്തോ ആരോ ആരോ ആയ്മനം. മോനെ എന്റെ അനുപലയും കൂടെ ഒന്ന് പാടാവോ? എനിക്ക് പല്ലവി കുറച്ചൊന്ന് സ്റ്റക്കായി പോയി, ബാക്കി കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാടിക്കാം. അനുപലവി എനിക്ക് അല്ലാതെ അറിയില്ല. അറിയില്ല അല്ലെ? ആ ശരി ശരി, അപ്പൊ നന്നായിട്ട് പാടി. ഒരാഴ്ചയൊന്ന് വീഡിയോ ഒന്ന് ഫ്രീസ് ആയിരുന്നു, കുഴപ്പമില്ല, അടുത്ത പാട്ട് പാടാം. എന്തായാലും വെയിറ്റ് ചെയ്യും, നമുക്ക് ആ സനികയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ. ഗാനം പകർന്നു ഭവാ, മായാത്ത സ്വപ്നങ്ങളാ, മണിമാല താർത്തി മനം, മാനസ മണി വേണുവിൽ ഗാനം പകർന്നു ഭവാ, മായാത്ത സ്വപ്നങ്ങളാ. പ്രേമാർദ്ര ചിന്തകളാക്കും മുമ്പേ, പ്രേമാർദ്ര ചിന്തകളാക്കും മുമ്പേ, പൂജാഫലം പൂജാരി വന്നു മുമ്പേ, മാനസമണി വേണുവേ ഗാനം പകർന്നു ഭവാ, മായാത്ത സ്വപ്നങ്ങളാ, മണിമാല താർത്തി മനം, മാനസമണി വേണുവേ ഗാനം പകർന്നു ഭവാ. സൂപ്പർ മോളു, താങ്ക് യു. രജിത ബിജു സനിക മോളു അച്ഛനെ ചോദിച്ചതായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം രജിത ചേച്ചി തന്നെ സൂപ്പർ മോനൂസ് എന്നും പറഞ്ഞിട്ടുണ്ട് അഭിനന്ദിന്റെ പാട്ട്. താങ്ക് യു. സുഗമോ ദേവി എന്നുള്ള സോങ് പാടുമോ സനിക? അയ്യോ അറിയില്ല. മോനറിയോ? അടുത്ത പാട്ടിലുണ്ട്, കുഴപ്പമില്ല, അതറിയത്തില്ല. അടുത്ത പാട്ടിലുണ്ട് സ്നേഹത്തിൽ പൂഞ്ചോല പാട്ടോ? പാടാം. മണിക്കുട്ടൻ പാടുന്നതായിരിക്കും.
സ്റ്റക്കായോ അഭിനൻ? ഫ്രീസായെന്ന് തോന്നുന്നു വീഡിയോ. വീണ്ടും ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്രീസ് ആയിട്ട് അങ്ങനെ നിക്കാണ്. മേഘപ്പും കാറ്റിന്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാര കീഴിൽ വാദേവി ആലംബം നീയേ ആധാരം നീയേ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ മോൻ പാടുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഫ്രീസ് ആയിട്ട് നിക്കുവായിരുന്നു. അപ്പൊ എന്തായാലും സനിക പാടാൻ ഇങ്ങനെ പറഞ്ഞപ്പോ മോന്റെ പാട്ട് ഇങ്ങനെ അശ്വരി പോലെ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചൊരു പാട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോ ഹരികൃഷ്ണസിലെ പാട്ട് പാടും എന്ന് ചോദിച്ചിട്ടുണ്ട് മണിക്കുട്ടൻ. ഹരികൃഷ്ണസിലെ ഏതെങ്കിലും പാട്ടറിയോ? സനികയുടെ ഒരു പാട്ട് കേട്ടിട്ട് വരാം, അത് നോക്കി വെച്ചോ. സനിക മോളെ സ്വർണ്ണ മുഖിലെ പാട്ട് അറിയോ? പാടാൻ വരായിരുന്നു അടുത്തത്. ഞാൻ വിചാരിച്ചേ, ഞാനിങ്ങനെ കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പൊ അടുത്ത പാടും പാടും പാടുമെന്ന്. പക്ഷെ കൊറേ സമയം കാണുക വിചാരിച്ചു. കുഴപ്പമില്ല, എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ജാനകിയമ്മയുടെ സ്വർണ്ണ മുഖിൽ എന്നുള്ള പാട്ട്. കൊറേ റിയാലിറ്റി ഷോയിൽ ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ മോളുടെ സൗണ്ടിൽ കേൾക്കാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. ഓ ശരി, അപ്പൊ എന്തായാലും സന്തോഷം. അഭിനൻ മോനെ അപ്പൊ സമീപിത പൂർവ്വ സായാഹ്നം പാടാം. കണ്ണീർ കണിമാകും പരിവേദനമോ പനിനീരാകും പാപാന്ധകാരം പാർവണമാകും പാതയമാകും പുണ്യങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിങ്ങൾ ആശ്രയമാകും
ധ്യാനം യമനം മുഖരിതമേ മൗനം പ്രണവ മന്ത്രണം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃദമീ സ്വരഹൃദയം. ഓ വാ വാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു ടീച്ചർ. ഇത് സ്റ്റാർസിംഗിന് പാടിയ പാട്ടല്ലേ? ആ പാടി 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 തകർത്ത പാട്ടാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മുടെ ലൈവിന്റെ സമയം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അപ്പൊ സനികയുടെ ഒരു പാട്ടുകൂടെ കേൾക്കാം. അക്കം പക്കം യാരും ഭൂലോകം വേണം അന്തിപ്പകൽ ഉന്നരുതേ നാൻ വാഴ വേണം എന്നോട്ടയെല്ലാം ഉന്നിരക്കത്തിലേ എന്നായൊരു വരേ ഉന്നടെ പേരിലെ നിറന്ന വേണ്ട ഉലകത്തിലെ ഇന്ത ഇന്ന പാടും നിന്തിനെ ഇടിഴുതന്മമാണ്ടുവിട്ടേ അക്കം പക്കം യാരും ഇല്ല ഭൂലോകം വേണ്ടും അന്ന് പകൽ ഉന്നരുത് അപ്പൊ ഒത്തിരി സന്തോഷം. എന്തായാലും കുറച്ചു നേരം കൂടി നിങ്ങളുടെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, മഴയാണ്, കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പൊ എന്തായാലും ഇനിയും ലൈവ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ബാക്കിയുള്ള പാട്ടുകളും കേൾക്കാം. നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടിയ പാട്ടുകളും ഒരുപാട് നന്നായിരുന്നു, അവരും ഹാപ്പിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും വീണ്ടും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക് നേരുന്നു. അടുത്ത ലൈവില് എല്ലാവരെയും വീണ്ടും കാണാം. അപ്പൊ രണ്ടുപേർക്കും ടാറ്റാ ബൈ ബൈ.